ഈ നിമിഷത്തിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മന്ത്രി മാറ്റത്തിൽ എൻ സി പിയിൽ തർക്കം മുറുകുകയാണ്. സംസ്ഥാന നേതാക്കളെ ശരദ് പവാർ ദില്ലിക്ക് വിളിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ, മന്ത്രി എ കെ ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവരെയാണ് വിളിപ്പിച്ചത്. എന്നാൽ എ കെ ശശീന്ദ്രൻ ദില്ലിക്ക് പോയേക്കില്ല എന്നാണ് സൂചന. തോമസ് കെ തോമസിനായി ആലപ്പുഴ ജില്ലാ ഘടകം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ തോമസ് കെ തോമസിനെയും ശശീന്ദ്രനെയും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും വിളിപ്പിക്കുമ്പോൾ ശശീന്ദ്രൻ പോകുന്നില്ല എന്നത് എന്തിന്റെ സൂചനയാണ്? സ്മൃതി, മന്ത്രിസ്ഥാനം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനിടെയാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ദേശീയ അധ്യക്ഷൻ ശരദ് പവാർ പ്രശ്നത്തിൽ ഇടപെടുന്നത്. പ്രശ്നപരിഹാരമുണ്ടാക്കുന്നതിന് ഭാഗമായിട്ടാണ് ദേശീയ അധ്യക്ഷൻ ശരദ് പവാർ മറ്റന്നാൾ, അതായത് ഈ മാസം 20-ന് 3 നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ, മന്ത്രി എ കെ ശശീന്ദ്രൻ, കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എന്നിവരോട് 20-ന് ഡൽഹിയിലെത്താനാണ് ശരദ് പവാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇരു നേതാക്കൾക്കുമിടയിലുള്ള തർക്കത്തിന് രമ്യമായ പരിഹാരം കാണുകയാണ് ശരദ് പവാർ ഇടപെടുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന സൂചനയാണ് എ കെ ശശീന്ദ്രൻ വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വീതം വെപ്പിന് ഒരു ധാരണ തുടക്കത്തിലെ ഇല്ലായിരുന്നു എന്നാണ് എ കെ ശശീന്ദ്രൻ നിലപാട്. അങ്ങനെ ഇനി മന്ത്രിസ്ഥാനത്ത് തന്നെ മാറ്റുകയാണെങ്കിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാടിൽ എ കെ ശശീന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഈ നിലപാട് പാർട്ടി നേതൃത്വത്തെ ധരിപ്പിക്കാനായി പലതരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങളും ഇപ്പോൾ പയറ്റുന്നുണ്ട്. ഇന്നലെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഇടപെട്ട് ഓൺലൈനായി വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ ശശീന്ദ്രൻ വിഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പതിവിന് വിപരീതമായി ഓൺലൈനിൽ കയറി. സാധാരണ ഓൺലൈൻ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്ന മുതിർന്ന നേതാക്കളാണ്. അത്രയ്ക്ക് സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ഇല്ലാത്ത ആളുകൾ, അവരടക്കമുള്ള ആളുകൾ ഇന്നലെ യോഗത്തിൽ കയറി. ഇത് മനസ്സിലാക്കിയ പി സി ചാക്കോ, ത്രോട്ട് ഇൻഫെക്ഷൻ അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് യോഗം വിളിച്ച പി സി ചാക്കോ തന്നെ യോഗത്തിൽ പങ്കെടുക്കാതെ മാറുകയും ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് കെ ആർ രാജനെ കൊണ്ട് യോഗത്തിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് പിൻവാങ്ങുകയുമായിരുന്നു. നാളെ എറണാകുളത്ത് കലൂർ റിന്യൂവൽ സെൻ്ററിൽ എൻ സി പിയുടെ 140 മണ്ഡലം പ്രസിഡന്റുമാരുടെയും കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ വെച്ച് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് സമ്മർദ്ദം ഉയർത്താനാണ് എ കെ ശശീന്ദ്രൻ വിഭാഗത്തിൻ്റെ തീരുമാനം. കാരണം ഇന്നലെ ഭാരവാഹി യോഗത്തിൽ സമ്മർദ്ദം ഉയർത്താനുള്ള നീക്കം, പ്രതിഷേധം ഉയർത്താനുള്ള നീക്കം ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിലും ശശീന്ദ്രൻ തൻ്റെ ശശീന്ദ്രൻ അനുകൂലികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയേക്കും. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് തോമസ് കെ തോമസ് വിഭാഗവും സമ്മർദ്ദം ശക്തമാക്കുന്നു. ഇന്ന് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കുന്നതിനായി ആലപ്പുഴ ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് നരസിംഹപുരം ഓഡിറ്റോറിയത്തിലാണ് ആലപ്പുഴ എൻ സി പി ഘടകത്തിൻ്റെ ജില്ലാ നേതൃയോഗം ചേരുന്നത്. ഇവിടെ വെച്ച് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന പ്രമേയം അവർ പാസാക്കാനാണ് ഇപ്പോഴത്തെ ധാരണ. ശ്രീത്ത്, ഇപ്പോൾ പാർട്ടിയിൽ ഇതിൽ ഭിന്നിപ്പുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ഘടകം തോമസ് കെ തോമസിനായി സമ്മർദ്ദം ചെലുത്തുന്നു എന്നതടക്കമുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ പാർട്ടിയിൽ ഈ ഭിന്നതയിൽ ആർക്കാണ് മേൽക്കൈ എന്നുള്ള സൂചനകളുണ്ടോ? പാർട്ടിയിൽ നേരത്തെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ആദ്യമായി ഒരു ചർച്ച നടന്നത് പാർട്ടി ജില്ലാ അധ്യക്ഷന്മാരുടെ പി സി ചാക്കോ വിളിച്ച ഓൺലൈൻ യോഗത്തിലായിരുന്നു. അന്ന് 10 ജില്ലാ പ്രസിഡന്റുമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. 9 പേരും തോമസ് കെ തോമസിന് അനുകൂലമായ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ യോഗത്തിൽ പൂർണ്ണമായും മേൽക്കൈ ഈ തോമസ് കെ തോമസിനായിരുന്നു. അദ്ദേഹത്തിനാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നത്. പിന്നീട് കോഴിക്കോട് ജില്ലാ ഘടകവും മറ്റും, അന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് ഈ ശശീന്ദ്രനൊപ്പം ഉണ്ടായിരുന്നത്. പിന്നീട് കോഴിക്കോട് ജില്ലാ ഘടകം ചേർന്ന് ശശീന്ദ്രനൊപ്പം നിലയുറപ്പിച്ചെങ്കിലും ഇപ്പോഴും സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ താല്പര്യം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നതാണ്. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഒരു തരത്തിലും യോജിക്കില്ല എന്ന നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ. അദ്ദേഹം എങ്ങനെയെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന അഭിപ്രായമാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇത് കണ്ടാണ് ഇപ്പോൾ ശരദ് പവാറിനൊരു ഇടപെടാനുള്ള ശ്രമം നടക്കുന്നത്. എന്നാൽ പവാർ വിളിക്കുന്ന യോഗത്തിലേക്കും ശശീന്ദ്രൻ പോയേക്കില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ശ്രീത്ത്, ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ ശശീന്ദ്രൻ തേടിയിരുന്നു. അപ്പോൾ മനസ്സിലാക്കാനാകുന്നത് പാർട്ടി വിഷയങ്ങളിൽ, മറ്റു പാർട്ടികളുടെ വിഷയങ്ങളിൽ ഇടപെടില്ല, അത് അവരുടെ ആഭ്യന്തര വിഷയം എന്ന നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. സി പി എമ്മിൻ്റെ മൊത്തം നിലപാട് അങ്ങനെ തന്നെയാണോ? മന്ത്രിസ്ഥാനം സംബന്ധിച്ച തർക്കത്തിൽ സി പി എം ഇതുവരെ നേരിട്ട് ഇടപെട്ട അഭിപ്രായം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ പി സി ചാക്കോയും ഒപ്പം തന്നെ തോമസ് കെ തോമസും കണ്ടിരുന്നു. ശശീന്ദ്രനും മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പി സി ചാക്കോ മുഖ്യമന്ത്രിയുമായി മന്ത്രിസ്ഥാനത്ത് മാറ്റുന്ന കാര്യം, ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ കൊണ്ടുവരുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്തോ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്, അതായത് നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എങ്കിൽ പോലും ചില അഭിപ്രായങ്ങൾ പറഞ്ഞുവെന്ന സൂചന ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തോമസ് കെ തോമസ് അടിയന്തരമായി മുഖ്യമന്ത്രിയെ കണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി
തനിക്ക് അനുകൂലമാണെന്ന ആത്മവിശ്വാസത്തിലാണ് തോമസ് കെ തോമസ് ഉള്ളത്. എന്നാൽ മന്ത്രിസ്ഥാനം നിങ്ങൾക്ക് വേണ്ട എന്ന തരത്തിലൊരു പരാമർശം പി സി ചാക്കോയോടോ മറ്റോ ഈ മുഖ്യമന്ത്രി നടത്തിയെന്ന കാര്യമാണ് എൻ സി പിക്ക് അകത്ത് പ്രചരിക്കുന്നത്. ഇതിന് സി പി എം നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നോ നമുക്ക് സ്ഥിരീകരണമില്ല. മുഖ്യമന്ത്രി തീർത്തും അനുകൂലമല്ല തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ എന്ന അഭിപ്രായം എൻ സി പിക്ക് അകത്ത് ശക്തമായി പ്രചരിക്കുന്നുണ്ട്. എന്തായാലും എൻ സി പി ഔദ്യോഗികമായി മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയാൽ, ശരത് പവാർ കത്ത് നൽകിയാൽ അത് പാലിക്കാതിരിക്കാൻ മറ്റ് നിർവാഹമില്ല. എന്തായാലും സി പി എം എടുക്കുന്ന സമീപനം എന്താണെന്ന കാര്യം ഇനി നമുക്ക് കണ്ടെത്തന്നെ അറിയണം. ഈ മാസം 24 വരെ എം വി ഗോവിന്ദൻ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ്. അദ്ദേഹം തിരിച്ചു വന്ന ശേഷം മാത്രമേ പാർട്ടി സെക്രട്ടേറിയറ്റോ മറ്റോ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയുള്ളൂ. ശരി, ആർ ശ്രീതാണ് വിവരങ്ങൾ നൽകുന്നത്. എൻ സി പിയിൽ തമ്മിലടി വീണ്ടും ശക്തമാവുകയാണ്. ദേശീയ നേതൃത്വം ശരത് പവാർ ഇപ്പോൾ 3 നേതാക്കളെയും പി സി ചാക്കയെയും ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും വിളിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ശശീന്ദ്രൻ പോകുന്നില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നതെന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ